أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، الناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. أفوض أمري إلى الله، إن الله بصير بالعباد. ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلا، وقيام ليل وتضرع ذي السحر، ومجالسات الصالحين الفضلاء. آدرنية رايا جدة إلى نمرة آتمية نايغن സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അവരുടെ ബഹുമാന്യരായ ഉസ്താദ് അബ്ദുൽ ബാരി ഹുദവി അവരുടെ സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, അള്ളാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളെ ഈ വെള്ളിയാഴ്ച രാവിലെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. സംതൃപ്തമായ, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിനെ അള്ളാഹു സ്വർഗ സമാനമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ ജീവിതം വല്ല വിഷമവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ, ഈ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു തആല അവരുടെ വിഷമങ്ങൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അള്ളാഹു തആല അവർക്ക് ആഫിയത്തുള്ള, റാഹത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ ശിഫ ജിദ്ദ ഓഡിറ്റോറിയത്തിൽ നമുക്കൊരിക്കലും കൂടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി. അൽഹംദുലില്ലാ. ഫിഖ് സംബന്ധമായ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ക്ലാസ്സുകൾ നമ്മളിവിടെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇനി ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം
പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ക്ലാസിൻ്റെ പ്രാരംഭ ദിവസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച തന്നെ സത്യത്തിൽ വളരെ മുബാറക്കാക്കപ്പെട്ട ഒരു കർമ്മമാണ്. അതോടൊപ്പം സത്യവിശ്വാസികളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കൽ തന്നെ അതൊരു വലിയ ബറക്കത്താക്കപ്പെട്ട ഒരു സൽക്രമമാണ്. വിശ്വാസികൾ ഒരുമിച്ചുകൂടലും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യലുമൊക്കെ വലിയ പുണ്യകരമാണ്. അതൊരു വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സൂര്യോദയം നടന്ന ദിനങ്ങളിലെ ശ്രേഷ്ഠമായ ഒരു രാത്രിയിൽ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല ഭാഗ്യം നൽകി എന്നുള്ളത് തന്നെ വലിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു തആല ഇതുപോലെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഖലോക സ്വർഗത്തിലും അള്ളാഹു നമ്മെയും നാവുമായി ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല സത്യവിശ്വാസികളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് അവർക്കൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി അള്ളാഹു തആല വിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്. വിശ്വാസികളെ അള്ളാഹു ഉണർത്തുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയുള്ള ജീവിതം നിങ്ങൾ നയിക്കണം. മാത്രമല്ല ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാളേക്ക് വേണ്ടി എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്, നാളെ എന്ന് പറയുന്ന ഒരു ഒരു ജീവിതം നമ്മുടെ മുന്നിൽ വരാനുണ്ട് എന്ന് നമ്മളൊക്കെ ഉറപ്പിക്കുന്നവരാണ്, നമ്മളൊക്കെ അതിൽ വിശ്വാസമുള്ളവരാണ്. ആ നാളെയുടെ ജീവിതത്തിന് വേണ്ടി നാം എന്ത് ഒരുക്കി വച്ചിട്ടുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്നവർ, നമ്മുടെ കൂടെ ജീവിച്ചവർ, നമ്മുടെ കൂടെ പഠിച്ചവർ, ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായി ഇവിടെ വരാറുണ്ടായിരുന്നു നമ്മുടെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ അസ്ഹരി അൽ ഐദറൂസി അൽ അസ്ഹരി, തങ്ങളവറുകളുടെ മകൻ. അള്ളാഹു തആല അസ്ഹരി തങ്ങളവറുകളുടെ കബറിടം സ്വർഗ സമാനമാക്കി കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മയും അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്ഹരി തങ്ങൾ ഇന്ന് സത്യത്തിൽ നമ്മുടെ കൂടെ ഇല്ല. ഇങ്ങനെ നമ്മുടെ കൂടെ ജീവിച്ച പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞ് അവരൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കത്തിലാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലാണ്. ഇങ്ങനെ പുതിയ ജീവിതം നയിക്കാനിരിക്കുന്ന ഓരോരുത്തരും ആ പുതിയ ജീവിതത്തിലേക്ക് എന്ത് തയ്യാറാക്കിയിട്ടുണ്ട്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്വന്തം നമ്മുടെ മനസാക്ഷിയോട് നാം ചോദിക്കേണ്ടത് നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ഒരുക്കി വെച്ചു? ഞാൻ ഇപ്പോ ഈ സെക്കൻഡിൽ ഇവിടെ നിന്ന് വിട പറഞ്ഞാൽ, മരണപ്പെട്ടു പോയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അള്ളാഹു തആല എനിക്ക് നിർബന്ധമാക്കിയ നിസ്കാരം, അതുപോലെ നോമ്പ്, അത്തരം കർമ്മങ്ങളൊക്കെ, ആ കർമ്മങ്ങളിലൊക്കെ എൻ്റെ ശ്രദ്ധ എങ്ങനെയാണ്? നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ഒരുക്കി വെച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും പറയാറുള്ളത് പോലെ, ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വലിയ വിചാരണ നിങ്ങളുടെ മുന്നിൽ വരാനുണ്ട്. ആ വിചാരണയ്ക്ക് മുമ്പ് സ്വയം ഒരു വിചാരണയ്ക്ക്, ഒരു വിചിന്തനത്തിന് ഓരോരുത്തരും തയ്യാറാവണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും നമ്മളൊന്ന് ഇരുന്നു കൊണ്ട് നമ്മുടെ രാത്രികളിലൊക്കെ ഏകാന്തമായിരുന്നു കൊണ്ട് നാം ഒന്ന് ആലോചിക്കണം, നാളേക്ക് വേണ്ടി നാം എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്? നമ്മുടെ കയ്യിൽ ശൂന്യമായ കൈകളോട് കൂടെയാണോ നാം അള്ളാഹുവിങ്കലേക്ക് യാത്രയാവുന്നത്?
അതല്ല സംതൃപ്തമായ മനസ്സോടുകൂടി പടച്ച റബ്ബേ, നീ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുമെങ്കിൽ, അതല്ലെങ്കിൽ മുൻഗാമികളൊക്കെ പറയുന്നത് പോലെ ഇനി അസ്റായിൽ വന്നാലും കുഴപ്പമില്ല, ഒരു റക്അത്ത് നിസ്കാരം എനിക്ക് ഖളാ ഇല്ല, ഒരു വഖ്ത് നിസ്കാരം ഖളാ ഇല്ല, ഒരു നയാ പൈസ എനിക്ക് കടവുമില്ല എന്ന് ആത്മധൈര്യത്തോടുകൂടി പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും? പഴയ കാലങ്ങളിലുള്ള ആളുകളൊക്കെ പറയാറുള്ളതാണ്, ഇനിയിപ്പോ അസ്റായിൽ വന്നാലും കുഴപ്പമില്ല, ഒരു വഖ്ത് നിസ്കാരം എനിക്ക് ഖളാ ഇല്ല, ഒരു ഉർബ്യ പോലും ഒരാൾക്ക് കടവില്ല. സത്യത്തിൽ അതായിരുന്നു അവരുടെ ഈമാനിന്റെ പവർ. ആ രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാൻ, ചിട്ടപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം പഠന ക്ലാസുകളും അതുപോലെ ദഅ്‌വാ സംഗമങ്ങളും ദഅ്‌വാ പ്രഭാഷണങ്ങളും മറ്റ് ആത്മീയ സദസ്സുകളുമൊക്കെ നാം സംഘടിപ്പിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, ഹബീബായ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവിടുത്തെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് കുറേ സന്ദേശങ്ങൾ അവിടുന്ന് നൽകുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനവറുകള് ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് തന്നെ, ഖുർആൻ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് രീതിയിലൊക്കെ ആ ഖുർആനിന്റെ പരിവർത്തനം നടത്തുമെന്ന് മഹാനായ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖുലൂബ യസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സുകൾ തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞ സമയത്ത് സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങനെ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സുകൾ തുരുമ്പിക്കുന്നുണ്ടെങ്കിൽ ആ തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെ സംസ്കരിക്കാൻ, അതിനെ വൃത്തിയാക്കാൻ, അതിനെ ക്ലിയർ ആക്കാനുള്ള വഴി എന്താണ് ഹബീബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു. വമാ ജലാഉഹ യാ റസൂലല്ലാ, ഇരുമ്പാണെങ്കിൽ ആ ഇരുമ്പ് തീയിലിട്ട് ചൂടാക്കിയെടുത്ത് അത് വൃത്തിയാക്കാനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ട്, പക്ഷേ മനസ്സ് മരവിച്ചു കഴിഞ്ഞാൽ, മനസ്സ് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാനുള്ള വഴി എന്താണ് ഹബീബേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തിലാവത്തുൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം. ഖുർആനോത്ത് തന്നെയാണ് അതിനുള്ള വഴി. വിശുദ്ധമായ ഖുർആൻ പാരായണം അത് തന്നെയാണ് തുരുമ്പ് പിടിച്ച ഹൃദയങ്ങളെ, ഹൃദയങ്ങളുടെ തുരുമ്പിനെ കളയാനുള്ള വഴി എന്ന് ഹബീബായ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് പലപ്പോഴും പല ഘട്ടങ്ങളിലും, നമുക്കറിയാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞത്, മരണത്തിന്റെ ശേഷമുള്ള നമ്മുടെ മഹ്ശറയുടെ ലോകത്ത് ആരാരുമില്ലാത്ത സമയത്ത്, ആരും നമ്മെ സഹായിക്കാനും നമ്മെ രക്ഷപ്പെടുത്താനും ഇല്ലാത്ത സമയത്ത് നമ്മുടെയൊക്കെ വലിയ പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ ഹബീബായ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സഹായിക്കുമെന്ന്. നമ്മള് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. നമ്മുടെയൊക്കെ പ്രതീക്ഷ നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്, ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹിമി. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മഹാനായ അബൂ സൂരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്, ഹുവൽ ഹബീബുൽ ലദീ, അള്ളാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നാളെ മഹ്ശറയിൽ നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഓരോരുത്തരും സ്വയം മറന്നുകൊണ്ട്, സ്വയം നിലമറന്നുകൊണ്ട്, ഒരാൾക്കും ഒരാളെയും താല്പര്യമില്ലാതെ, സ്വന്തം ഓരോരുത്തരും അവനവന്റെ സഹോദരനെ ആവശ്യമില്ല, കൂട്ടുകാരനെ ആവശ്യമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ ആവശ്യമില്ല, മക്കൾക്ക് മാതാപിതാക്കളെ ആവശ്യമില്ല, ഇങ്ങനെ ആർക്കും ആരെയും ആവശ്യമില്ലാതെ സ്വന്തം നഫ്സിന്റെ കാര്യങ്ങളിൽ പോലും ഭയവിഹ്വരരായി കഴിയുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബായ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത് ഏറ്റവും വലിയ ശഫീഉണ്, ഏറ്റവും വലിയ സുപാർശകൻ, ഏറ്റവും വലിയ രക്ഷപ്പെടുത്തുന്നവൻ അത് വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ വിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഒരാൾക്ക് എതിരായിക്കൊണ്ട് സാക്ഷി നിന്ന് കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. മാമിൻ ശഫീഇൻ അഫ്ളല ഇൻദല്ലാഹി മൻസിലത്തൻ മിനൽ ഖുർആൻ ലാ നബിയ്യൻ വലാ മലക്കിൻ വലാ ഗൈരിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അടുക്കൽ സുപാർശ ചെയ്യാൻ, രക്ഷപ്പെടുത്താൻ, ശഫാഅത്ത് ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് അള്ളാഹുവിന്റെ കലാമാണ്. നമുക്കിന്ന് ഇഷ്ടം പോലെ സമയങ്ങൾ, കാലം പുരോഗമിക്കും തോറും സൗകര്യങ്ങൾ നമുക്ക് ധാരാളം വർദ്ധിച്ചു വന്നു. സൗകര്യങ്ങൾ നടക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും ഒക്കെ ഏതെല്ലാം രീതിയിൽ എല്ലാ കാലങ്ങൾ പരമാവധി കാലത്തിന്റെ പുതിയ പുതിയ സൗകര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ വന്ന് വന്നുകൊണ്ടിരിക്കുന്നതോടുകൂടി തന്നെ സൗകര്യങ്ങളും മനുഷ്യന് വർദ്ധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, പള്ളിയുടെ പരിസരത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് വെള്ളിയാഴ്ചയൊക്കെ നേരത്തെ പള്ളിയിലെത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം എടുത്തുകൊണ്ട് ഓതുന്നൊരു പാരമ്പര്യം പഴയ കാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വീടുകളിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മറ്റുള്ള ചിന്തകളും ചർച്ചകളും പ്രവർത്തനങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം എടുത്തുകൊണ്ട് ഓതുന്നൊരു പാരമ്പര്യം, ഒരു 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 നല്ല ചിത്രം നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. അതിനൊന്നും ഇന്ന് സത്യത്തിൽ ഒരാൾക്ക് പലപ്പോഴും പല ആളുകൾ പറയുന്നത് പോലെ എന്തെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം നോക്കാനുണ്ട്, ഫേസ്ബുക്ക് ഉള്ളവർക്ക് അത് നോക്കണം, ട്വിറ്ററിലുള്ളവർക്ക് അത് നോക്കണം, അതൊന്നുമില്ലാതെ നിരന്തരം കൈവിട്ട കളിയുടെ കാലമാണ് നമ്മുടെ വാട്സപ്പ്. കൈവിട്ട കളി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളൂ, സത്യത്തിൽ അത് ശരിയായ രീതിയിൽ അത് അനുഭവിക്കുന്നത് വാട്സപ്പിലൂടെയാണ്. എന്തെങ്കിലും ഒന്ന് വിട്ടുകഴിഞ്ഞാൽ പോയി, അറിയാതെ കൈയൊന്ന് പ്രസ് ചെയ്താൽ, എന്തെങ്കിലും ഒരു പോസ്റ്റ് വീണ് കഴിഞ്ഞാൽ അത് വിട്ടവന് പോലും തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു ലോകമാണ്. അപ്പൊ പല ആളുകളൊക്കെ പലപ്പോഴും ചിലപ്പോ അറിയാതെ പെട്ടുപോയതാണ് ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. സൗകര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിക്കും തോറും അതിന്റെ അപകടങ്ങളും ധാരാളം വർദ്ധിക്കണം, അപകടങ്ങൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനപ്പുറം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് എതിരായി കൊണ്ട് സാക്ഷി നിന്നാൽ, നമ്മൾ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, അള്ളാഹുവേ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തണേ, റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാകുന്ന ഖുർആനും. ഖുർആൻ ഒരാൾക്ക് എതിരായി കൊണ്ട് സാക്ഷി നിന്നാൽ, അള്ളാഹുവേ ഇവൻ എന്നെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല, ഇവൻ എന്നോട് മര്യാദ കേട് കാണിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരാൾക്ക് എതിരായി സാക്ഷി നിന്നാൽ പിന്നെ ഒരു പ്രവാചകന് പോലും ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നത്. ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമുമായുള്ള ബന്ധം എപ്പോഴും ശക്തിപ്പെടുത്തണം. അതിനുള്ള കഠിനശ്രമം വേണം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വലിയുപ്പമാര് വലിയുമ്മമാരൊക്കെ എന്നും സുബഹിക്ക് ശേഷം അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം എടുത്ത് ഓതാത്ത ദിവസങ്ങളില്ലായിരുന്നു. സുബഹിന്റെ ശേഷം നിത്യമായിക്കൊണ്ടും അള്ളാഹുവിന്റെ ഖുർആൻ കുറച്ച് മുസ്ഹഫെടുത്തിട്ട് കുറച്ചെങ്കിലും ഓതും. അതുപോലെ മഗ്‌രിബിന്റെ ശേഷം, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഒരു നല്ല പാരമ്പര്യം ഉണ്ടായിരുന്നു. നമുക്കതാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മനുഷ്യന്റെ മൂന്ന് കൂട്ടുകാരെ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മൂന്ന് കൂട്ടുകാർ, ഒരു ഏതൊരു മനുഷ്യന്റെ കൂടെയും മൂന്ന് കൂട്ടുകാരുണ്ടാകും. ഒന്നാമത്തെ കൂട്ടുകാരൻ ഒന്നവന്റെ സമ്പത്താണ്, അവന്റെ സമ്പത്ത്. ആ സമ്പത്ത് എപ്പോഴും അവനോട് പറയും, നീ ഒരു പേടിയും പേടിക്കണ്ട, എവിടെ ഇനി ഒരു പതർച്ചയും ഒരു ഇടർച്ചയും ഒരു തളർച്ചയും നിനക്ക് വേണ്ട, നിന്നെ രക്ഷപ്പെടുത്താൻ ഞാനുണ്ട്, എപ്പോഴും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകും.
ഞാൻ നിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നീ ഒന്നും പേടിക്കണ്ട, ഒരു നിയമവും നീ പേടിക്കണ്ട, ഒരാളെയും നീ പേടിക്കണ്ട. പക്ഷേ ഏതുവരെ? നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ. രണ്ടാമത്തെ കൂട്ടുകാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, മറ്റു നമ്മുടെ കുടുംബം ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ നമുക്ക് ധൈര്യം തരും. നമ്മൾ രോഗിയായി കിടന്നാൽ നമ്മളെ സന്ദർശിക്കാൻ വരും, നമുക്ക് വേണ്ടുന്ന സഹായസഹകരണങ്ങൾ ചെയ്തു തരും. ഏതെല്ലാം രീതിയിലാണ് അവരുടെ പിന്തുണ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ അവർ ചെയ്തു തരും. പക്ഷെ ആ കുടുംബങ്ങൾ നമ്മളോട് പറയും, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്, എന്ത് വിഷയത്തിനും നിന്റെ കൂടെ പാറ പോലെ ഞാൻ ഉറച്ചു നിൽക്കും. ഏതുവരെ? ദാ ആ കാണുന്ന മരം വരെ. അഥവാ പള്ളി ശ്മശാനത്തിൽ മീസാൻ കല്ലുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന മരങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് കൊണ്ട് പറയും, ആ മരങ്ങളുടെ സമീപം വരെ, ഖബറടക്ക ചടങ്ങ് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അവസാനം മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. മൂന്ന് പിടി മണ്ണ് മൂന്നാമത്തെ പിടി മണ്ണ് വാരിയിടുന്നതോടുകൂടി പിന്നെ ഞാൻ നിന്റെ കൂടെ നിന്റെ കൂട്ടുകാർ, നിന്റെ കുടുംബങ്ങൾ, നിന്റെ സുഹൃത്തുക്കൾ, ഒരാളും നിന്റെ കൂടെ ഉണ്ടാവില്ല. അവരും അതോടുകൂടി മൂന്നാമത്തെ പിടി മണ്ണോടുകൂടി അവരുടെ ബന്ധവും അവസാനിച്ചു. പിന്നെ ആ പിടി മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ നമ്മളൊക്കെ സാധാരണ കാണാറുള്ള ഒരു ചടങ്ങ്, തൽഖീൻ എന്ന് പറയുന്ന ചടങ്ങ്. തൽഖീൻ ഖബറാളിയുടെ ഖബറടക്ക ചടങ്ങ് കഴിഞ്ഞ് മണ്ണെല്ലാം ഇട്ട് മൂടിയിട്ട് ബന്ധുമിത്രാദികളൊക്കെ മൂന്ന് പിടി മണ്ണിട്ടിരുന്നതിന്റെ ശേഷം ഖബറ് കുഴിക്കുന്ന വ്യക്തികള് അവര് ഖബറിന്റെ മുകളിൽ മണ്ണിട്ട് മീസാൻ കല്ലും വെച്ച് അതിന്റെ മുകളിൽ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ടുവന്ന് തെളിച്ചിട്ട് ഏതെങ്കിലും ഒരു മരത്തിന്റെ ഒരു കൊമ്പ്, ഒരു മരത്തിന്റെ ഒരു ചില്ല അവിടെ കുത്തിവെച്ചിട്ട് ആ മയ്യത്തിന്റെ ഖബറിന്റെ സമീപത്തിരുന്നിട്ട് പള്ളിയിലെ മുല്ലാക്കയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വന്നിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓതിത്തരും, ഓ മനുഷ്യ, ഓ അള്ളാഹുവിന്റെ അടിമയാകുന്ന മനുഷ്യ, നീ ഇപ്പോൾ ഖബറിലാണ്, നീ ഓർക്കുന്നുണ്ടോ നീ ദുനിയാവിൽ ജീവിച്ച സമയത്ത് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഒരു വലിയ കലിമത്ത് തൗഹീദിന്റെ വാഹകനായിരുന്നു, സ്വർഗമുണ്ടെന്ന് നിനക്കുറപ്പുണ്ടായിരുന്നു, നരകമുണ്ടെന്ന് നീ വിശ്വസിച്ചിരുന്നു, ഖബറുണ്ടെന്ന് നീ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിച്ച നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ മുഴുവനും നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ട് അവസാനം പറയും, ഇനി സുഹൃത്ത് എന്റെ പ്രിയ അള്ളാഹുവിന്റെ അടിമയാകുന്ന മനുഷ്യ, ഏതാണ് സമയം കഴിഞ്ഞാൽ ഇതാക്കൽ മലക്കാനിൽ കരീമാനിൽ മുഅക്കലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമാ മിനല്ലാഹി സലാം. മുൻകർ നകീർ എന്ന പേരുള്ള രണ്ട് മലക്കുകൾ അവർ നിന്റെ സമീപത്ത് വന്നിട്ട് നീ നല്ല ഉറക്കിലായിരിക്കും, നീ നല്ല ഉറക്കിലായിരിക്കുന്ന നിന്നെ അവര് അവർ നിന്നെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ട് അവർ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താണ് ചോദിക്കുന്നത്? മൻ റബ്ബുക, വമൻ നബിയുക, വമാ ദീനുക, വമാ ഇമാമുക, ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യങ്ങൾക്ക് മുഴുവനും നീ ഒരിക്കലും പതറാതെ തളരാതെ വിറക്കാതെ സ്ഥൈര്യമായി മറുപടി പറഞ്ഞോ എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ട് പറയും. അതുകൊണ്ട് സബ്ബതഖല്ലാഹുമ്മ ബിൽ ഖൗലി സാബിത് എന്നും പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു, രണ്ടാമത്തെ കൂട്ടുകാരനും നിന്നോട് പിട പറഞ്ഞു പോയി,
ഇനി നിനക്കുള്ളത് മൂന്നാമത്തെ ഒരു കൂട്ടാണ്. അതാരാണ്? അത് അമലുക, നിന്റെ അമലാണ്. ആ അമല് നിന്നോട് പറയും, ഞാൻ നിനക്ക് നിന്റെ ജീവിതത്തിലും നിന്റെ മരണത്തിലും മരണത്തിന്റെ ശേഷമുള്ള ലോകത്തും നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ട്. ആ അമല് നമ്മോട് പറയും. ആ അമലിന്റെ പ്രധാനമായ നമ്മുടെ അമലുകൾ മഹാനായ അള്ളാഹു തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. നമ്മുടെ സമ്പത്തുകള്, നമ്മുടെ സന്താനങ്ങള്, അതൊക്കെ ദുനിയാവിന്റെ ഭംഗികളാണ്, ദുനിയാവിന്റെ ആഡംബരങ്ങളാണ്. അതൊക്കെ ദുനിയാവിന്റെ ആഡംബരങ്ങളാണ്. നമുക്കിനി അവശേഷിക്കുന്നത് വൽബാഖിയാത്തു സ്വാലിഹാത്ത്, സ്വാലിഹായ കർമ്മങ്ങൾ. കുറെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ധാരാളം കർമ്മങ്ങൾ, സ്വാലിഹാത്ത് ആയതും സ്വാലിഹല്ലാത്തതുമായ ധാരാളം കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും നമുക്ക് അവശേഷിക്കുന്നത് ഖബറിലും അതിനുശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതും സ്വാലിഹായ കർമ്മങ്ങൾ മാത്രം. അത് പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിൽ സത്യവിശ്വാസികൾ അല്ലാഹു തആല വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് എന്നൊന്നും അവശേഷിക്കുന്നത്, എന്നും ബാക്കിയാവുന്നത് അത് മാത്രമാണ്. ആ സ്വാലിഹായ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള വളരെ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിന്റെ പാരായണം. സത്യവിശ്വാസികളിൽ നിന്ന് വളരെ എടുത്തു പോയ ഒന്നാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം. നമ്മുടെ നാടുകളിലൊക്കെ പഴയകാലങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്ക് കയറി വരുന്ന ആളുകളൊക്കെ അൽകഹ്ഫിന്റെ ആ ഒരു ഏടെടുത്തുകൊണ്ട് സൂറത്തുൽ കഹ്ഫെങ്കിലും ഓതാൻ തയ്യാറായിരുന്നു. ഇന്ന് അതും വളരെ കുറവാണ്. ഇന്നിവിടെ ഇപ്പൊ ജുമാക്കൊക്കെ ആളുകൾ കാണിക്കുന്നത് പോലെ ഏറ്റവും അവസാനം വന്നിട്ട് ആദ്യം പോവാം, ഏറ്റവും അവസാനം വരിക, ആദ്യം പോവുക, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ഉമ്മമാർക്കൊക്കെ ഓരോരുത്തർക്കും ഒരു നിസ്കാര കുപ്പായം, അതിൻ്റെ കൂടെ ഒരു നിസ്കാര പായ, അവർക്ക് സ്വന്തമായൊരു മാല, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോരുത്തർക്കും സ്വന്തമായിട്ടൊരു ഏട്, അതുപോലെ ഒരു സബീന, അതുപോലെ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഒരു ഖുർആൻ, ഒരു മുസ്ഹഫ്. ആ മുസ്ഹഫ് തന്നെ അതിന് നല്ലൊരു കവറൊക്കെ അടിച്ച് അതിൽ നല്ലൊരു വെപ്പൊക്കെ വെച്ച് വളരെ ഭംഗിയായിക്കൊണ്ട് എന്റെ മുസ്ഹഫ്. ഓരോരുത്തർക്കും സ്വന്തമായൊരു മുസ്ഹഫൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മള് പ്രവാസികളൊക്കെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മുസ്ഹഫ് കൊണ്ടുപോകും. കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടില് വീടിന്റെ പിന്നെ ഡൈനിങ് ഹാളിലൊക്കെ ഷോക്കേസ് ഉണ്ടെങ്കിൽ ആ ഷോക്കേസുകളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ നിരത്തി വെക്കാനുള്ള മുസ്ഹഫുകളാണ്. അതുമില്ലാത്ത വീടുകളൊക്കെ ഉണ്ട്, വീട്ടിലൊക്കെ ആരെങ്കിലൊക്കെ പെട്ടെന്ന് മരിച്ചാലാണ് അറിയല് ആ വീട്ടിൽ മുസ്ഹഫ് ഇല്ല എന്നുള്ളത്. ഓതാൻ വേണ്ടിയിട്ടൊക്കെ പള്ളിയിൽ നിന്ന് മുത്താലിമീങ്ങൾ വരുന്ന സമയത്ത് അയൽവീട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ദീനിയായ ഒരു ചര്യ, ദീനിയായ ഒരു രീതി സത്യത്തിൽ നമ്മുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നുമൊക്കെ എടുത്തുപോയത് വലിയ ശാപമായി കൊണ്ടാണ് സത്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള ബന്ധം. മഹാനായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പലപ്പോഴും ഇവിടുന്ന് പറയുന്നുണ്ട്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ എപ്പോഴും ഓതണം. കാരണം എന്താണ്? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസാഹിബിഹി. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഓതണം. കാരണം എന്താണ്? ഖുർആൻ നാളെ നിങ്ങൾക്ക് ശഫീഅായി കൊണ്ട് ഖുർആൻ ഓതുന്ന ഓരോരുത്തർക്കും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖുർആൻ വരും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നുള്ള ഒരു ഹർഫ് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ഒരൊറ്റ ഹർഫ് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, കാന ലഹു ബിഹി ഹസന, അതിന് അല്ലാഹു തആല അവനൊരു കൂലി കൊടുക്കും. ഇങ്ങനെയാണ് വൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ. ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തിന് പത്ത് കൂലിയാണ് അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹസന,
അലിഫ് ലാം മീം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നുള്ള സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നമ്മൾ ഓതാറുണ്ട്. അത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയില്ല. മറിച്ച് ഒരാള് അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ ഞാൻ പറയുന്നു വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അലിഫ് ഹർഫാണ്, ലാം ഹർഫാണ്, മീമുൻ ഹർഫാണ്. അഥവാ അലിഫ് ലാം മീം എന്നൊരാൾ ഓതിക്കഴിഞ്ഞാൽ അതിന് അല്ലാഹു തആല നൽകുന്നത് 30 ഹസനത്താണെന്ന് ഹബീബായ തുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അത് നിങ്ങളുടെ മനസ്സിനെ നന്നാക്കാൻ കഴിയും. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു 5 കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സ് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നന്നാവുന്നില്ല, നന്നാവാൻ എന്താ എനിക്ക് വേണ്ടത്? പലരും പറയാനുണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹമുള്ളവർ ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയി, ഇനി എനിക്കൊന്ന് നന്നാവണം, നന്നാവാനുള്ള വല്ല വഴിയും പറഞ്ഞു തരൂ, എനിക്കൊന്ന് നന്നാവണം, നന്നാവാനുള്ള വല്ല വഴിയും. നല്ലതൊന്നും മനസ്സിൽ വരുന്നില്ല, നല്ലതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഖുർആൻ എടുത്താൽ ഉറക്കം വരികയാണ്, നിസ്കരിക്കാൻ നിന്നാൽ ഉറക്കം വരികയാണ്, അതിന് മടി വരികയാണ്. ഇങ്ങനെയുള്ള പലരും ചോദിക്കാറുണ്ട്. നന്നാവാനുള്ള മരുന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ. അതിൽ 5 മരുന്നുകളാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. ഒന്നെന്താണ്? തിലാവത്തുൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം. ബിതദബ്ബുരിൽ മഅനാ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതുക, അർത്ഥം ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം. അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് ഓതാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അർത്ഥം ചിന്തിച്ചിട്ട് ഓതുന്ന സമയത്ത് അപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോ ഇങ്ങനെ കരച്ചിൽ വരും. കരയേണ്ട സ്ഥലത്ത് കരയണം. മഹാനായ ഇമാം ഖസ്സാലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ വബുക്കൂ, നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിലോ വത്തബാക്കു, നിങ്ങൾ ഉണ്ടാക്കി കരയണം. ഉണ്ടാക്കി കരയണം എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബേ കരച്ചിൽ വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട്. ഈ ഖുർആൻ ഓതിയിട്ട് എത്ര ആളുകൾ കരഞ്ഞിട്ടുണ്ട്, നിന്റെ അദാബിനെ കുറിച്ച് ചിന്തിച്ചിട്ട്, അതുപോലെ നിന്റെ അജായിബുകളെ കുറിച്ച്, നിന്റെ സൃഷ്ടികളിലുള്ള അജായിബുകളെ കുറിച്ച് ചിന്തിച്ചിട്ടൊക്കെ എത്ര ആളുകൾ കരഞ്ഞിട്ടുണ്ട്. കരച്ചിൽ വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും കരയണേ എന്ന് മഹാനായ അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുക്ക് വിശുദ്ധമായി ഖുർആൻ ഓതിയിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ ഇറങ്ങിയത് മുതൽ 2 ആഴ്ചയോളം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പനി പിടിച്ചു കിടന്നു, പേടിച്ചിട്ട്. എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു സൂറത്തുൽ വാഖിഅയെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. ആ സൂറത്തുൽ വാഖിഅ ഇറങ്ങിയതിന്റെ ശേഷം 2 ആഴ്ചയോളം പനി പിടിച്ചു കിടന്നു. ആരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു? പരിശുദ്ധമായ ഖുർആനാണ് അദ്ദേഹത്തെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. ഖുർആനിന്റെ പരിവർത്തനത്തിന്റെ പടഹധ്വനിയിൽ അദ്ദേഹം പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച് തല ഞാൻ എടുത്തുകൊണ്ടുവരാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് പോയ ഉമർ റളിയല്ലാഹു തആല അൻഹു പോകുന്ന വഴിയിൽ വെച്ച് ആരോ പറഞ്ഞു, അല്ലയോ ഉമർ, എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയെടുക്കാനാ പോകുന്നത്. ചോദിച്ചു, എന്താ പ്രശ്നം? ഇതുവരെ നമ്മുടെ പാരമ്പര്യത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ ഒരു മതവുമായി വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിവിടെ അനുവദിക്കാൻ പറ്റില്ല. 100 ഒട്ടകം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ആ 100 ഒട്ടകം സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ പോകുന്നത്. അപ്പൊ പറഞ്ഞു, അല്ല ഉമർ, ആദ്യം സ്വന്തം പെങ്ങളെ, നിന്റെ സ്വന്തം സഹോദരിയെ നിന്റെ വഴിക്ക് കൊണ്ടുവന്നിട്ട് പോരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കാൻ. ഉമർ ചോദിച്ചു, എന്താ പറഞ്ഞത്? അതേ ഉമർ, നിന്റെ സഹോദരി ഫാത്തിമ, അവളിന്ന് നീ പറയുന്ന, നീ തലയെടുക്കാൻ വേണ്ടി പോകുന്ന ആ നായകന്റെ കൂടെയാണ് നിന്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും.
നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് പോവേണ്ട ഉമർ നേരെ ചെന്ന് സ്വന്തം സഹോദരിയുടെ വീട്ടിലേക്ക്, സഹോദരിയുടെ വീടിന്റെ വാതിലിക്കൽ ചെന്നിട്ട് വാതിൽ മുട്ടി. മുട്ടുന്ന സമയത്ത് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അളിയൻ സഹോദരിയുടെ ഭർത്താവ് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഉമറാണ്. ഉള്ളിലാണെങ്കിലും വീടിന്റെ ഉള്ളിൽ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഹബ്ബാബുവിന് അറത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉള്ളിലുണ്ട്. ഉമറാണെന്ന് കണ്ട കേട്ട ഉടനെ മഹാനവകൾ മാറി നിന്നു, വാതിൽ തുറന്നു. തുറന്ന ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹു സഹോദരിയെ വന്ന ദേശത്തിൽ അങ്ങോട്ട് അടിച്ചു. അടി അങ്ങോട്ട് ശക്തമായപ്പോ അദ്ദേഹത്തിന്റെ അളിയൻ വന്നിട്ട് പിടിച്ചു ഫാത്തിമയുടെ ഭർത്താവ്. ഫാത്തിമയും വിട്ടുകൊടുത്തില്ല, തിരിച്ചങ്ങോട്ടും പിടിച്ചു തള്ളി. ഉമറിനോട് പറഞ്ഞു, അല്ല ഉമർ, നിനക്കറിയുമോ നമ്മൾ ഒരു രക്തത്തിൽ പിറന്നവരാണ്, ഒരു മാതാപിതാക്കൾക്കുള്ളവരാണ്, ഇന്നെപ്പോലെ തന്നെ ധൈര്യവും ശൂരതയും ഉള്ളവളാണ് ഞാൻ. ഉമർ ചോദിച്ചു, അല്ല പെണ്ണേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എന്തോ ഒരു ശബ്ദം, എന്തോ ഒരു പാരായണം, ഏതോ ഒരു വാക്യം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അത്? അപ്പോഴാണ് സഹോദരി പറഞ്ഞത്, അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാകുന്ന ഖുർആനാണ്, എനിക്കതൊന്ന് തരുമോ? പറഞ്ഞു, നീ അശുദ്ധനാണ്, വൃത്തിയായിട്ട് വരണം. വൃത്തിയായി കൊണ്ടുവന്ന ഉമറിന്റെ കൈകളിലേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം എഴുതിയതായ കലാം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. എന്തായിരുന്നു ഉമർ കേട്ടത്? സൂറത്തു ത്വഹയുടെ തുടക്കമാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കേട്ടത്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരുന്നത്. അതും പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു തആല അൻഹു വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മധ്യത്തിൽ ഇരിക്കുകയാണ്. വന്നിട്ട് വാതിൽ മുട്ടി ചോദിച്ചു, ആരാണ്? ഉമറാണ്. സ്വഹാബത്തൊക്കെ പേടിച്ച് പലരും ആയുധം എടുത്ത് എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഹബീബേ, ഉമറാണ് വരുന്നത്. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമർ വരുന്നത് നല്ല രീതിയിലാണെങ്കിൽ ഉമറിന് നന്നു, അതല്ല ഉമർ വരുന്നത് ചീത്ത ചിന്തയോടുകൂടിയാണെങ്കിൽ എന്റെ ഈ വാള് കൊണ്ട് ഉമറിന്റെ തല ഞാൻ എടുക്കും. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു തൂക്കിപ്പിടിച്ച വാളുമായി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസം രൂഢമൂലമായി ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് സൂറത്തുൽ വാഖിയ ഇറങ്ങിയിട്ട് 2 ആഴ്ചയോളം പേടിച്ചിട്ട് പനിച്ചു കിടന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ആദ്യം അള്ളാഹു മഹാനായ സൈനിദി മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒന്നാമത്തെ മരുന്ന് ഖുർആനിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അവിടുത്തെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള അവിടുത്തെ നിസ്കാരങ്ങളിലൊക്കെ, അവിടെ നിന്ന് ചില ദിവസങ്ങളിലൊക്കെ പലപ്പോഴും ആയത്തുകൾ, ഓരോ ആയത്തുകൾ ഓതിക്കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ദിവസം മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് കയറി വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞു കിടന്നുകൊണ്ട് കരയുന്നുണ്ട്. ആയിഷ ബീവിയുടെ വാതിൽക്കൽ ചെന്ന് ചോദിച്ചു, അല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അല്ല ഉമ്മുൽ മുഅ്മിനീൻ, എന്താണ് അള്ളാഹുവിന്റെ ഹബീബിന് സംഭവിച്ചത്? അവിടുന്ന് കരയുന്നുണ്ടല്ലോ, അവിടുത്തെ താടിയിലൂടെ അവിടുത്തെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്, എന്ത് സംഭവിച്ചു അള്ളാഹുവിന്റെ ഹബീബിന്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ല ബിലാൽ, നിനക്കറിയുമോ ഇന്നലത്തെ രാത്രി അള്ളാഹുവിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരായത്ത് മാത്രമാണ് അവിടുത്തെ രാത്രിയിലെ നിസ്കാരങ്ങളിൽ മുഴുവനും അവിടെ നിന്ന് ഓതിയിട്ടുള്ളത്. ഫാത്തിഹ കഴിഞ്ഞാൽ ഒരൊറ്റ ആയത്ത്, ആ ആയത്ത് ഓതും, കുറച്ചോതും, കരച്ചിൽ അടക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ നിസ്കാരം കുറച്ച് നിർത്തും, ചെരിഞ്ഞു കിടക്കും, കുറച്ചൊന്ന് അടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കാൻ നിൽക്കും. ഇങ്ങനെ ഇന്നലെ ഈശ മുതൽ ഇന്ന് നേരം പുലരുന്നത് വരെ ഈ സുബഹിയുടെ സമയം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരൊറ്റ ആയത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിസ്കരിച്ചത് ഈ ഒരൊറ്റ ആയത്ത് കൊണ്ടാണ്. ഏതാണ് ആയത്ത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പാരായണം ചെയ്തത് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ഈ ഒരറ്റായത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഓതിയിട്ടുള്ളത് അല്ലാഹുവിന്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് രാപ്പകലുകൾ മാറി മാറി വരുന്ന അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവന്റെ സൃഷ്ടിപ്പിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് നിസ്കരിച്ചത്. മറ്റൊരു ദിവസം ബിലാൽ റളിയല്ലാഹു തങ്ങൾ വന്ന സമയത്തും ഇതുപോലെ തന്നെ ആയിഷ ബിവി പറഞ്ഞു, ഇന്നലത്തെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ആയത്തിന്റെ ഒരു തുണ്ടം, ഒരു ചെറിയ ആയത്ത് മാത്രം ഓതിക്കൊണ്ടാണ് അവിടെ നിസ്കരിച്ചത്. അവിടെ നിന്ന് കരച്ചിൽ സഹിക്കാൻ കഴിയാതെ, അവിടത്തേക്ക് സഹിക്കാൻ കഴിയാതെ, ക്ഷമിക്കാൻ കഴിയാതെ, കരച്ചിലടക്കാൻ കഴിയാതെ അവിടെ നിന്ന് നിസ്കാരം കുറെ സമയം നിർത്തിവെച്ചിട്ട് ഇരുന്നും കിടന്നും അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഓതുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ആയത്തിന്റെ ഒരു ഭാഗം മാത്രം, ഏതാണ്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. ഈസാ നബിയുടെ സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ്, അല്ലാഹു തആല നശിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് ഈസാ നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ അടിമകളെ നിനക്ക് എന്താ വേണ്ടത് ചെയ്യാൻ, നിന്റെ അടിമകളാണ്, പക്ഷേ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, അല്ലാഹുവേ നിന്റെ അടിമകളെ നിനക്ക് ശിക്ഷിക്കണമെങ്കിൽ നിനക്ക് ശിക്ഷിക്കാം, അവർ നിന്റെ അടിമകളാണ്, എന്നാൽ വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ നീയാണ് ഏറ്റവും, നീ പ്രതാപിയാണ്, നിന്റെ അധികാരത്തിൽ നിനക്കൊന്നും കുറയാൻ പോകുന്നില്ല. ഈ ഒരൊറ്റ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചിന്തിച്ചു. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് എടുത്തു പറയാറുണ്ടായിരുന്നു. ഇത് പലപ്പോഴും അവിടെ നിന്ന് എടുത്തു പറയാറുണ്ട്. എന്ത്? അവിടെ നിന്ന് പലപ്പോഴും എന്റെ ഉമ്മത്തിന്റെ കാര്യം, ഉമ്മത്തിനെ കുറിച്ച്, സ്വന്തം സമുദായത്തെ കുറിച്ച് ഇത്രത്തോളം ആശങ്കപ്പെടുകയും അല്ലാഹുവിൽ നിന്നുള്ള ഉറപ്പ് വാങ്ങുകയും ചെയ്തൊരു ഒരു പ്രവാചകൻ ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിനേക്കാൾ ഏറെ കഴിഞ്ഞു പോയിട്ടില്ല. സ്വന്തം ഉമ്മത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധനായിരുന്നു. ഈ ഉമ്മത്ത് രക്ഷപ്പെടില്ലേ, ഈ ഉമ്മത്തിനെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം. അല്ലാഹു തആല ഓരോ സമയത്ത് ഓരോ പ്രയാസങ്ങളും ഓരോ വിഷമങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന സമയത്ത് പോലും, മാനസികമായി ആകെ തകർന്നിരിക്കുന്ന സമയത്ത് പോലും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തേക്ക് സാന്ത്വനമായി കടന്നു വരുന്ന സമയത്ത് പോലും ഈ ഉമ്മത്തിന്റെ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൂറത്തുൽ ദുഹ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. അലം നശ്റഹ് സൂറത്ത് അതിനുവേണ്ടി ഇറക്കിയതാണ്. ഇന്ന അഴ്തൈനാകൽ കൗസർ അതിനുവേണ്ടി ഇറക്കിയതാണ്. ഈ മൂന്ന് സൂറത്തിനെ കുറിച്ചും തഫ്സീറിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട്, തസ്ലിയത്തൻ ലിഖൽബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിന്റെ സാന്ത്വനത്തിനു വേണ്ടി, അവിടത്തേക്ക് സമാധാനിപ്പിക്കാൻ. സൂറത്തുൽ ദുഹയുടെ അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ എന്തിനു പേടിക്കണം, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ ആരും നിങ്ങളെ പ്രയാസപ്പെടുത്തൂല, നിങ്ങളുടെ റബ്ബ് നിങ്ങൾ ഒരിക്കലും കൈവിടില്ല. അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് ഇഷ്ടപ്പെടുവോളം, അങ്ങേക്ക് തൃപ്തി വരുവോളം അങ്ങയുടെ റബ്ബ് തരുമെന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? ഇദൻ ലാ അർമാ വ വാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ,
ഞാൻ ഇഷ്ടപ്പെടുവോളം അള്ളാഹു തരുന്ന പറഞ്ഞത്. എന്നാ അള്ളാഹുവേ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാള് നരകത്തിലുള്ള കാലത്തോളം എനിക്ക് തൃപ്തിയാവൂല റബ്ബേ, എന്റെ ഉമ്മത്ത് മുഴുവനും നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തി എന്ന് എനിക്ക് ഉറപ്പായാലേ എനിക്ക് തൃപ്തിയാവൂ. ആ തൃപ്തിയാവുവോളം അള്ളാഹു തരുമെന്നാണ് അള്ളാഹു തആല അള്ളാഹുവിന്റെ ഹബീബിനെ ഉറപ്പ് കൊടുത്തത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ശ്രമമാണ് നമ്മൾ, അതിനുള്ള ശ്രമത്തിന്റെ തുടക്കമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം എന്താണ് അതിൽ പറഞ്ഞത്? നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എത്രയാളുകൾ ലോകത്ത് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലും ആധുനിക കാലഘട്ടങ്ങളിലും ഒക്കെ എത്രയാളുകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ കുറിച്ച് അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന് എത്രയാളുകൾ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പൊ ദീനിൽ പറഞ്ഞത്? നമ്മളിങ്ങനെ ഓതുന്നുണ്ട്, ഓത്ത് തന്നെ ഒരാള് അർത്ഥമറിയണം. ഖുർആൻ ഓതാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഖുർആൻ ഓതണമെങ്കിൽ അർത്ഥം അറിയണം, അർത്ഥം അറിയാതെ ഓതൽ കറാഹത്താണെന്നൊക്കെ പറഞ്ഞിട്ട്, ഹറാമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരാൾ ഓതുന്നതെങ്കിൽ, വളരെ പ്രയാസപ്പെട്ട് ഖുർആനിലെ പദങ്ങളൊക്കെ ഉച്ചരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ഓതുകയാണെങ്കിൽ പോലും അവന് വലിയ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രയാസപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ടാകും, അത് ശരിക്കും ഇങ്ങോട്ട് ഓതിയിട്ട് അതിങ്ങോട്ട് സ്പീഡിൽ ഇങ്ങോട്ട് ഓതാൻ കഴിയില്ല, അതല്ലെങ്കിൽ അക്ഷരങ്ങളൊന്നും ശരിക്കും വ്യക്തമായി കാണുന്നില്ല, കഷ്ടപ്പെട്ട് കണ്ണട ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുടച്ച് വീണ്ടും വെച്ച് വീണ്ടും തുടച്ച് ഇങ്ങനെയൊക്കെ ഓതുന്നതെങ്കിലും, അങ്ങനെ എത്രത്തോളം കഷ്ടപ്പെട്ട് ഓതുന്നുവോ അത്രത്തോളം കൂലിയാണ്. നമ്മുടെ മനസ്സ് നന്നാവാനുള്ള ഏറ്റവും വലിയ മരുന്ന് അതാണ്. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഒന്നാമത്തെ കാര്യം അതാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. കുറഞ്ഞ ഭക്ഷണം, മിത ഭക്ഷണം കഴിക്കാം, കുറഞ്ഞ ഭക്ഷണം. സത്യത്തിൽ ബുദ്ധി വികാസത്തിന്റെ അടയാളം മിത ബുദ്ധിമാന്റെ ലക്ഷണങ്ങൾ തന്നെ പറയാറുണ്ട്, മിത ഭക്ഷണവും മിത ഭാഷണവും. കുറച്ച് ഭക്ഷണം കഴിക്കാൻ കുറഞ്ഞ സംസാരം. എനിക്കറിയാൻ കഴിയും, ഞാൻ എന്റെ പരിചയത്തിലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ പിതാവ് ഉമ്മക്ക് ആകെയുള്ളൊരു മോനാണ്, ഉമ്മക്ക് ആകെയുള്ളൊരു മകൻ. ആ മകൻ കല്യാണം കഴിച്ചു, അതിലുണ്ടായൊരു കുട്ടി. അപ്പൊ വലിയുമ്മക്ക് വല്ലാത്ത സ്നേഹ കുട്ടിയോട്, കുട്ടി എന്താ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കും. എപ്പോഴും വലിയുമ്മക്ക് ഒഴിവിട്ട് എന്താ പണി? കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടിക്ക് നന്നായി ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഭക്ഷണം എപ്പോഴും ഭക്ഷണം കൊടുക്കും, നല്ല ഓവർ തടിയായി, നമ്മൾ പറയും കൊണ്ടത്തടി എന്നൊക്കെ പറയും. പഠനത്തിന് വളരെ മോശമായി. പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി നോക്കി, എന്ത് ചെയ്തിട്ടും കുട്ടി വീണ്ടും ഒന്നാം ക്ലാസ്സിലാണ് കയറുന്നില്ല, അക്ഷരങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ബുദ്ധി കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് വളരെ പിന്നിലായ സമയത്ത് വിദഗ്ധനായൊരു ഡോക്ടർ, കോഴിക്കോട് ഒരു വിദഗ്ധനായ ഡോക്ടർ ഈ കുട്ടിയുടെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് അവസാനം വിധി എഴുതി, ഈ കുട്ടിയുടെ ഒന്നാമത്തെ വിഷയം എന്താണ്? ഓവറായി ഭക്ഷണം കഴിച്ചതാണ്, അതാണ് ബുദ്ധിയിലേക്കൊന്നും കടക്കാത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു. സത്യത്തിൽ മിതഭക്ഷണം അത് ബുദ്ധി വികാസത്തിന് നല്ലതാണ്, മനസ്സ് തന്ന ഭക്ഷണം ഇങ്ങനെ കഴിച്ചാൽ, കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്ക് വരും, ക്ഷീണം വരും. ഇപ്പൊ തറാവീഹ് 20 നിസ്കരിക്കാൻ കഴിയും, നമ്മൾ ചിലപ്പോൾ മനസ്സ് കരുതിയിട്ടുണ്ടാകും, ചിലപ്പോൾ 4 കഴിയുമ്പോഴേക്കും ഉറക്കം വരും. ഏതായാലും ഇപ്പൊ ഇന്ന് വെച്ചപ്പോ അങ്ങനെയാണ്, പോട്ടെ നാളെ എന്തായാലും 20 നിസ്കരിക്കാൻ വരും. ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടിപ്പോ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബതുനിൽ ഖലാ വഖിയാമു ലൈലിൻ വതദറുദി സഹറ വമുജാലസാതു സ്വാലിഹീനൽ ഫുള്ളലാ. മൂന്നാമത്തെ മരുന്ന് വഖിയാമു ലൈൽ, രാത്രിയിലുള്ള നിസ്കാരം, അർദ്ധരാത്രിയില് രാത്രി ധാരാളം സമയം നിന്നുകൊണ്ട് ദീർഘമായി ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കുക, നൃത്തം നീട്ടിയിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാകുന്ന ഖുർആൻ ധാരാളം ഓതി വലിയ വലിയ സൂറത്തുകളൊക്കെ ഓതിയിട്ട് കൂടുതൽ നിസ്കരിക്കുക. അതുപോലെ തന്നെ വതദറുദി സഹറ, അത്താഴത്തിന്റെ സമയത്ത് സുബഹിക്കും എണീറ്റിട്ട്
ഒരു രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക, സുബഹിക്ക് മുമ്പ് എണീറ്റിട്ട് ഇബാദത്ത് ചെയ്യുക. അത് മനുഷ്യന്റെ മനസ്സ് നന്നാവാനും മനുഷ്യൻ നന്നാവാനുമുള്ള ഏറ്റവും വലിയ മരുന്നാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്ത വലിയ നിഅമത്തുകളിൽ മുൻഗാമികൾ പോലും എണ്ണി പറഞ്ഞൊരു വിഷയമാണ്. അത്താഴ സമയത്ത് അല്ലാഹു തആല ഈ ഉമ്മത്തിലേക്ക് പ്രത്യേകം അല്ലാഹു തആല ശ്രദ്ധിക്കും. സുബഹിക്ക് മുമ്പ് എണീറ്റിട്ട് എന്ത് വിഷയമുണ്ടെങ്കിലും അല്ലാഹു തആല തന്നെ അവിടെ അല്ലാഹു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വന്നിട്ട് അർദ്ധരാത്രിക്ക് ശേഷം ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, ഹൽ മിൻ സാഇലിൻ, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഇതാ പരിഹരിക്കാൻ ഞാൻ റെഡിയാണ്, തയ്യാറാണ്, ചോദിച്ചോളൂ എന്ന് അല്ലാഹു തആല ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല നമ്മെ കാത്തിരിക്കുമെന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അത്താഴ സമയത്ത് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സുബഹിന്റെ മുമ്പ് അരമണിക്കൂർ മുമ്പെങ്കിലും എണീറ്റിട്ട് രണ്ടരക്കഴത്തോ അല്ലെങ്കിൽ നാലരക്കഴത്തോ നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലാഹു തആല കേൾക്കാൻ തയ്യാറാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണല്ലോ ദുആ, അവന്റെ വലിയ ആയുധമാണല്ലോ ദുആ. ദുആ എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ ആയുധമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുക, മനുഷ്യന്മാരോടൊന്നും പറയാതെ. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഞാൻ റോളിങ്ങിലാണ്, ഇവിടെ കുറെ കടങ്ങളാണ്, അവിടെ കുറെ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ആരോടും പറയാതെ എല്ലാവരും ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എണീറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നൽകിയ മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത ഉപദേശങ്ങളിൽ കാണാൻ കഴിയും. ആളുകൾ മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എണീറ്റുകൊണ്ട് ഉദൂ എടുത്ത് രണ്ടരക്കഴത്തെങ്കിലും നിസ്കരിക്കുക. രാത്രിയിലുള്ള നിസ്കാരം അത് അതിന് വലിയ ഫളുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. നമ്മുടെ ക്ലാസിന്റെ ആദ്യ തുടക്കത്തിൽ ഞാൻ അതിനെ കുറിച്ച് ഒരു ദിവസം അത് മുഴുവനായി തന്നെ പറഞ്ഞിരുന്നു. രാത്രിയിലുള്ള നിസ്കാരം അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ആ സമയത്ത് എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു തആല തരും, അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ അഞ്ചാമത്തെ മരുന്ന് പറഞ്ഞത് നല്ല മനുഷ്യന്മാരെ കൂടെ ഇരിക്ക, നല്ല സദസ്സുകളിൽ പോയിരിക്ക, ദിക്റിന്റെ സദസ്സില്, പഠന ക്ലാസ്സിൽ, ഇവിടെയൊക്കെ പോയിരിക്ക. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഇരുത്തും, നല്ല നീയത്തോടുകൂടി വീട്ടിൽ നിന്ന് നല്ല നീയത്തോടുകൂടി വന്ന് നല്ല മനസ്സിന് എന്തെങ്കിലുമൊക്കെ നാളെ ആഹ്ലാദത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നല്ല ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ വന്നതാണെങ്കിൽ ഒരിക്കലും ഒരു പേടിയും വേണ്ട. നിങ്ങളുടെ ഈ വരവ്, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പുറപ്പെടലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഗുറൂമിലെത്തുന്നത് വരെ അല്ലാഹു തആല നിങ്ങൾക്ക് ധാരാളം ഹസനാത്തുകൾ തരും. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആ അതേ സ്ഥാനത്ത് ഇതുപോലെ നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ വീക്കെൻഡിൽ ഒന്ന് പുറത്തിറങ്ങണം. അപ്പൊ എന്താണ് കിട്ടുന്ന സാസ്? ചിലപ്പോ ഗാനമേള ആയിരിക്കും, ചിലപ്പോ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ എന്തെല്ലാം സാസുകൾ പ്രവാസ ഭൂമിയിൽ കിട്ടാവുന്നത്, ഏത് മോഡൽ വേണമെങ്കിലും കിട്ടും. അങ്ങനത്തെ ഒരു സാസ് പോയിരിക്കണമെങ്കിലും ചെയ്തത് കുറെ ബാത്തിലാവും, ചെയ്യാനുള്ളതിനകത്ത് താല്പര്യം ഉണ്ടാവില്ല, മനസ്സൊക്കെ മരവിക്കും. സംഗീതത്തെ കുറിച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അതിനെ കുറിച്ച് പറഞ്ഞത് തന്നെ എന്താണ്? മനസ്സിനെ മരവിപ്പിക്കുന്ന സംഗീതം അത് മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിക്കും. മനസ്സ് മരവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് മരവിച്ചാൽ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? കല്ലിനേക്കാളും, കല്ല് എന്ന് പറഞ്ഞു, കല്ലിൽ നിന്നാണ് ചില സമുദ്രങ്ങളുടെ തുടക്കങ്ങളൊക്കെ, വലിയ വലിയ പാറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളങ്ങളിലാണ്. കല്ല് പോലും അതിൽ നിന്ന് അത് അല്ലാഹുവിനെ പേടിച്ചിട്ട് ഉതിർന്നു വീഴും,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഉഹുദ് മല പോലും വിറച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ കല്ലുകളും പാറകളും ഒക്കെ അങ്ങനെ ഉണ്ടാകും. പക്ഷേ മനുഷ്യന്റെ മനസ്സ് കടുത്തു കഴിഞ്ഞാൽ കല്ലിനേക്കാളും കടുത്തുപോകും, കസാബത്തുൽ കൽബുണ്ടാകും. ആ കസാബത്തുൽ കൽബിന്റെ പ്രധാനമായ കാരണങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സംഗീതോപകരണങ്ങൾ കേൾക്കലും കാണലും ആസ്വദിക്കലും, അതുപോലെ വെറുതെ ഉള്ള സംസാരങ്ങൾ, അനാവശ്യ സംസാരങ്ങൾ. നമുക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കുറേ പറയും, എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് പറയണ്ടാകും. ഇനി പറ നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് സംസാരിക്കാൻ താല്പര്യം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കും എന്തെങ്കിലും ഒരു വിഷയം. അതിനർത്ഥം ഒരാളെ കിട്ടും ഉണ്ടാകെങ്കിലും ഇരിക്കണം എന്നല്ല, അനാവശ്യമായ സംസാരങ്ങൾ സംസാരം വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട്, മങ്കത്തുറ കലാമുഹു കത്തുറ ദുനൂബു. സംസാരം വർദ്ധിച്ചാൽ ഒരാളുടെ അവന്റെ ദോഷങ്ങൾ വർദ്ധിക്കും. ഒമങ് കത്തുറ ദുനൂബുഹു മാത്ത കൽബുഹു, ദോഷം വർദ്ധിച്ചാലോ ഹൃദയം മരിക്കും, ചത്തുപോകും, മരവിക്കും. ഒമൻ മാത്ത കൽബുഹു ദഖല ഫിന്നാർ, ഹൃദയം മരവിച്ചാലോ അവൻ ചിലപ്പോൾ നരകത്തിൽ കടക്കാനും അതുകൊണ്ട് സാധ്യതയുണ്ട്, നരകത്തിൽ കടന്നു പോകും. അപ്പൊ അതുകൊണ്ട് ആ മനസ്സ് നന്നാക്കാനും മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ മാറ്റിമറിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല മരുന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ആയത്തിൻ ഫിൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിലുള്ള ഖുർആനിലുള്ള എല്ലാ ആയത്തും, ദറജത്തും ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഓരോ പടികളാണ്, തട്ടുകളാണ്. മാത്രമല്ല മിസ്ബാഹും ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിലുള്ള വെളിച്ചമാണ്, വിളക്കുകളാണ്, നമ്മുടെ വീട്ടിലുള്ള വിളക്കുകളാണ് വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും. അതിന് മഹാന്മാരതിന് വ്യാഖ്യാനം പറഞ്ഞു, നമ്മുടെ ഖബറുകളിലുള്ള വെളിച്ചമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഖബറിൽ നമ്മൾ ഏകാന്തരായി കഴിയുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരായി നമുക്ക് വരാനുള്ളത് നമ്മുടെ സ്വാലിഹാത്തുകളായ കർമ്മങ്ങളാണ്, സൽക്കർമ്മങ്ങളാണ്. അതുമാത്രമാണ് നമ്മുടെ കൂട്ടുകാർ. ആ സൽക്കർമ്മങ്ങളാണ് നാളെ നമ്മെ രക്ഷപ്പെടുത്താനും അന്ത്യനാൾ വരെ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സമയം കളയാനും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നീ പേടിക്കേണ്ട, ഞാൻ എൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മെ സമാശ്വസിപ്പിക്കാനുമുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിന് ഏറ്റവും വലിയ അമലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മാത്രമല്ല ഈ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് തന്നെ അള്ളാഹു തആല ഖുദ്സിയ ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇവിടുന്ന് പറയുന്നുണ്ട്, ഇന്നല്ലാഹു തആല ഖറഅ ത്വഹാ വയാസീൻ, ത്വഹാ യാസീൻ എന്നുള്ളത് അല്ലാഹു തആല ഓതിയ സമയത്ത് എപ്പോഴാണ് അല്ലാഹു തആല ത്വഹാ യാസീൻ ഓതുന്നത്? ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദി അൽഫൈ ആമിൻ, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ത്വഹാ യാസീൻ എന്നുള്ളത് അല്ലാഹു തആല പാരായണം ചെയ്ത സമയത്ത്, സമിഅത്തുൽ മലായികത്തുൽ ഖുർആൻ, ഈ ഖുർആൻ പാരായണത്തെ മലക്കുകൾ കേട്ടു. ഖാലു, മലക്കുകൾ പറഞ്ഞു, തൂബാലി ഉമ്മത്തിൻ യൻസിലു ഹാദാ അലൈഹാ, ഈ ത്വഹയും ഈ യാസീനും ഇത് ആരുടെ മേലാണോ ഇറങ്ങുന്നത്, ആർക്കാണോ ഇത് ഇറക്കപ്പെടുന്നത്, അവർ വിജയിച്ചവരാണ്, വല്ലാത്ത ഭാഗ്യവാന്മാരാണ്. വത്തൂബാലി അജ്സാദിൻ തഹ്മിലു ഹാദാ, ഇത് ചുമക്കുന്ന എത്രയെത്ര ശരീരങ്ങളാണ്, അവർ എത്ര ഭാഗ്യവാന്മാരാണ്, രക്ഷപ്പെട്ടല്ലോ അവർ. വത്തൂബാലി അൽസുനിൻ തൻതിഖു ബിഹാദാ, എത്രയെത്ര നാവുകളിലൂടെയാണ് ഇത് പാരായണം ചെയ്യപ്പെടുന്നത്, ആ നാവുകളൊക്കെ വലിയ ഭാഗ്യം ചെയ്ത നാവുകളാണെന്ന് മലക്കുകള് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്കപ്പുറം മലക്കുകൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്, അത്രത്തോളം വളരെ പുണ്യകരമാണ്, വളരെ ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമുമായുള്ള ബന്ധം നാം മുറിക്കരുത്, എപ്പോഴും അതുമായി നാം ബന്ധപ്പെടണം. വിശുദ്ധമായ ഖുർആൻ ആഴ്ചയിലൊരിക്കലെങ്കിലും
നമ്മുടെ മുൻഗാമികളൊക്കെ ദിവസത്തിൽ രണ്ട് തവണ ഖത്തം തീർത്തവരുണ്ട്, മൂന്ന് ദിവസത്തിൽ ഒരു തവണ ഖത്തം തീർത്തവരുണ്ട്, ആഴ്ചയിൽ ഖത്തം തീർത്തവരുണ്ട്, മാസത്തിൽ ഖത്തം തീർത്തവരുണ്ട്. അതിനപ്പുറം ഒരിക്കലും പോകാൻ പാടില്ല എന്നാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുന്നത്. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രധാനമായി കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പ്രധാനമായി കൊണ്ട് അത് നിരന്തരം നമ്മളിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. ഖുർആൻ എന്നുള്ള പേര് തന്നെ, ഖുർആൻ എന്നുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കണം. അതിനേക്കാളും അപ്പുറം എപ്പോഴും നമ്മൾ അതെടുത്ത് ഇങ്ങനെ ഓതണം. അതുമായി നമ്മുടെ ബന്ധം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബന്ധം, അവന്റെ കൽബ് എപ്പോഴും അതുമായി ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അതേ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ, അതേ നമ്മെ രക്ഷപ്പെടുത്തുകയുള്ളൂ. എപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കണം. മുൻഗാമികളൊക്കെ അങ്ങനെയായി. ഉമർ റളിയല്ലാഹു തആല അൻഹുരിക്ക കഅബയുടെ സമീപത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വിശുദ്ധമായ ഖുർആൻ ഉറക്കെ ഓതുന്നുണ്ട്. അപ്പൊ ആരോ ചോദിച്ചു, എന്താണ് ഉമറെ തങ്ങളെ മൃഗങ്ങളെ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഉറക്കനെ ഓതേണ്ട ആവശ്യമുണ്ടോ, മെല്ലെ ഓതിയാ പോരെ. അതിന് മഹാനവരുടെ മറുപടി പറഞ്ഞത്, ഞാൻ ഉറക്കെ ഓതുന്ന എന്തിനാന്ന് പറഞ്ഞാൽ, അസ്ജുർ ബിഹ ശൈത്വാൻ, പിശാചിനെ ഞാൻ ഇതുകൊണ്ട് എടങ്ങേറാക്കുന്നു. ശൈത്വാൻ നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ്. നമ്മുടെ കൂടെ ഏതൊരു കാര്യത്തിന് ഒരാൾ ചിലപ്പോ ഒരു മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവന് ഉറക്കും വരുമ്പോ, ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ ഇപ്പോ ഒരു ഗാനമേള ഒരു സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ആർക്കെങ്കിലും ഉറക്കം വരും. ഉറക്കം വരല് പോയിച്ച് നമുക്ക് ഇരുന്ന ഇരിപ്പ് തന്നെ ശരിക്ക് ആ പിന്നെന്ത് ചെയ്യില്ല, അവിടെ ഉറച്ചു കിട്ടൂല. നമ്മളറിയാതെ നമ്മുടെ കാലും കയ്യും ശരീരത്തിലൊക്കെ ഒരു താളം, ഇങ്ങനെ താളമേളങ്ങളൊക്കെ ഇങ്ങനെ വരും. ആ സ്ഥാനത്ത് നമ്മളിങ്ങനെ ഒരു വയല് കേട്ടുകൊണ്ടിരിക്കണമെങ്കിലോ, ചില ആളുകൾക്ക് പറയുന്നുണ്ട് രാത്രി ഉറക്കം വരാൻ വേണ്ടിയിട്ട് എന്തെയില് വയല് വെച്ചിക്കാണ്ട് ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് കിടക്കും, എന്നാ പിന്നെ ഉറങ്ങുന്ന അറിയില്ലാറില്ല അല്ലേ. അതെന്താണ് വയല് കേട്ട വേഗം ഉറക്കം വരും. കാരണം ഇത് കേൾക്കും തോറും ഇത് എങ്ങനെയെങ്കിലും കേൾക്കാതിരിക്കാനാണ് പിശാചിന്റെ ലക്ഷ്യം, നമ്മളെ കേൾപ്പിക്കാതിരിക്കുക. അതുപോലെ പല കാര്യങ്ങളാണ് ഇതിന് നല്ല കാര്യങ്ങൾ. ഇപ്പൊ ഒരാൾ ഒരു ഖുർആൻ എടുത്തു, ഖുർആൻ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ പിന്നെ ഓതാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചിരുന്ന എന്തെയും ആളുകൾ പറയാറുണ്ട്, അപ്പൊ വരും ഉറക്കം. ആ സ്ഥാനത്ത് എന്ത് ഒരാള് ഒരു 1001 രാവുകൾ എടുത്ത് മുന്നിൽ തുറന്നു വെച്ചാലോ, രാത്രി മുഴുവൻ ഹയാത്താക്കിയാലും രണ്ടാമതൊന്നും കൂടി ഇരിക്കും. അലിഫ് ലൈലാവ് ലൈല ഉണ്ടല്ലോ അറബിക് കഥകൾ. അതെന്താണ് നമ്മെ ഒന്ന്, നമ്മുടെ ശരീരം നമ്മുടെ പിശാചിന് വഴിപ്പെടുന്നു. അപ്പൊ ആ പിശാചിനെയും നമ്മുടെ ശരീരത്തെയും നാം വിധിച്ചിടത്തേക്ക്, നാം ചിന്തിക്കുന്നിടത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിന് നിരന്തരം അതുമായി ബന്ധപ്പെട്ട് പിശാചിനെ പരമാവധി നമ്മിൽ നിന്ന് ദൂരത്താക്കാനുള്ള ശ്രമങ്ങൾ നാം നടത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി ചെയ്യേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനുള്ള ശ്രമങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇതിവിടെ പല നമ്മുടെ തങ്ങളവറുകൾ വരെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ചെറിയ ആദ്യം സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ സൂറത്തുകളിലൂടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാകുന്ന ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഒരു തവണയെങ്കിലും ഇതൊന്ന്, എന്താണ് ഇതിൽ പറഞ്ഞത്, എന്താണ് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, എത്രയെത്ര ചരിത്രങ്ങളുണ്ട്, എത്രയെത്ര കഥകളുണ്ട്, എല്ലാം നമുക്ക് പറയാം. കഥകളും കവിതകളും നോവലുകളും എല്ലാം അടങ്ങിയത് യൂസഫ് കിസ്സ പോലത്തൊരു കിസ്സ ആർക്കെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ, എത്രയെത്ര ചരിത്രങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഖുർആനിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഖുർആനിന്റെ ആഴിയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം ഇന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ ശബ്ദം കേൾക്കുന്നവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഖുർആൻ ഓതും, ചിലപ്പോൾ നമ്മൾ ആരെടുത്തെങ്കിലും ചെന്നു എന്തെങ്കിലും അസുഖം പറഞ്ഞു, അപ്പൊ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന സൂറത്തിൽ ഇന്ന ആയത്ത് ഓതിക്കോളി എന്ന് പറഞ്ഞാൽ അത് മുടങ്ങാതെ നമ്മൾ ഓതും. അത് തെറ്റാണ് എന്നല്ല, ഖുർആനിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടായാലും ഒക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം സൂറത്തിൽ വാക്കി ഓതിക്കഴിഞ്ഞാൽ എന്താണ് ദാരിദ്ര്യം ഉണ്ടാവില്ല. അപ്പൊ സൂറത്തിൽ വാക്കി ഓതും,
അതുപോലെ തന്നെ തബാറക്ക് സൂറത്ത് ഓതിക്കഴിഞ്ഞാല് കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ തബാറക്ക് സൂറത്ത് ഓതും. ചില വീടുകളിൽ നിന്നൊക്കെ മുസ്തഹബെടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവും ആ യാസീൻ അവിടെ ആകെ ചളി പിടിച്ചേക്കും. യാസീന്റെ ആ ഭാഗം അവിടെ ചളി പിടിച്ചേക്കും. അതെന്താണ്? യാസീന ഓതിലുള്ള ഭാഗം കഴിഞ്ഞാൽ കുട്ടിക്കും. യാസീനെ ഒന്നോ രണ്ട് പേജ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ മുമ്പ് പറഞ്ഞിരുന്നു ഞാന് സുബഹിന്റെയും മഗ്രിബിന്റെയും ശേഷം പിന്നെ ഒരായത്ത് ഓതിക്കഴിഞ്ഞാല് അന്ന് മരിക്കൂല എന്ന് പറഞ്ഞല്ലോ. ഏതാണ്? സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത് ലഖദ് ജാഅക്കും. അതുപോലെ 70,000 മലായിക്കത്തീങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി ഇറങ്ങിയതും 70,000 മലായിക്കത്തീങ്ങളുടെ കാവലുണ്ടാവുമെന്നും ഒക്കെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് ആയത്തുൽ കുർസിയും അതുപോലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ആയത്തുകള്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഓതാറുണ്ട് എന്നാണല്ലോ തുടക്കം മുതൽ ഇങ്ങനെ ഹത്തം തീർക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓതിപ്പോരുന്ന ആ ഒരു സമ്പ്രദായം പലപ്പോഴും ഉണ്ടാവാറില്ല. അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ വെള്ളിയാഴ്ച രാവിലെയൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു 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 രീതി നമ്മുടെ ജീവിതത്തിൽ നാം തുടങ്ങി വെച്ചാൽ ഇൻഷാല്ലാ നമ്മളും ഖബറിൽ കഴിയുന്ന സമയത്ത് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നമ്മെ ഓർക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഇവിടെ വിട്ടേച്ചുകൊണ്ട് നമുക്ക് പോവാൻ കഴിയും. നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി വെള്ളിയാഴ്ച രാവിലെങ്കിലും അവർക്ക് വേണ്ടി നാം യാസീൻ ഓതിയിട്ടോ ഫാത്തിഹ ഓതിയിട്ടോ ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിത്തിനെ ഓതിയിട്ടോ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കണം. ഇങ്ങനെ ഏത് രീതിയിലും ഒരു വിശ്വാസിയുടെ മനസ്സെപ്പോഴും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ആ ഖുർആൻ എപ്പോഴും ഖത്തം തീർത്തുകൊണ്ട് നിരന്തരം എത്രത്തോളം ഖുർആൻ ഖത്തം തീർക്കുന്ന സമയത്ത് ഒരാള് ഖുർആൻ ഓതിയിട്ടുണ്ട്, അയാള് ഖുർആൻ ഓതി അയാളുടെ ഖത്തം പൂർത്തിയായി 30 ജുസ്ഖ് ഓതി പൂർത്തിയായിട്ട് ആ പൂർത്തിയാവുന്ന സദസ്സിലേക്ക് അവിടെ പോയിരിക്കല് പോലും സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ പോലും സുഹൃത്തുക്കളൊക്കെ ഇന്ന് ഞങ്ങൾ ഖത്തം ഓതിയ ദിവസമാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടറിഞ്ഞ് അവരുടെ ആ ഖത്തമിന്റെ സദസ്സിൽ പോയിരുന്ന് അവരുടെ ആ ദുആക്ക് ഹാജരാവുന്ന രീതി പോലും മഹാന്മാരുടെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അത്രത്തോളം വളരെ പുണ്യമുള്ളതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമുമായി ബന്ധപ്പെട്ട ഓരോ അവസ്ഥകളും. നമ്മുടെ നിസ്കാര സുന്നത്തായ നിസ്കാരങ്ങളിലൊക്കെ ധാരാളം സത്യത്തിൽ നിസ്കാരത്തിൽ ഖിയാമ വർദ്ധിപ്പിക്കലാണ് ഏറ്റവും വലിയ ഫളായിക്കൊണ്ട് നമ്മുടെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്. അതെന്താണ്? നമുക്ക് ഓർമ്മയുള്ള, നമുക്ക് ഹിഫ്ളുള്ള ഖുർആൻ ഹിഫ്ളാക്കിയിട്ട് മറക്കാൻ പാടില്ല എന്ന് മാത്രമല്ല മറന്നു എന്ന് പറയൽ പോലും ഹറാമാണ് എന്ന്. ഞാൻ ചെറുപ്പത്തിൽ മദ്രസ ആ സൂറത്തൊക്കെ പഠിച്ചിരുന്നു, ഇപ്പൊ അന്ന് ഓർമ്മയില്ല എന്ന് അങ്ങനെ പറയാനേ പാടില്ല. മറക്കാൻ പാടില്ല എന്നല്ല മറന്നു എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ വരും നാളുകളിൽ വരാനിരിക്കുന്ന നമ്മുടെ 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 ആഖിറത്തിലേക്കുള്ള നമ്മുടെ ഒരുക്കിക്കൂട്ടലുകളിൽ ആഖിറത്തിലേക്കുള്ള നമ്മുടെ വിജയത്തിലേക്കുള്ള നമ്മുടെ വഴി നാം സജ്ജമാക്കുന്ന നമ്മുടെ ആ മാർഗത്തിനിക്ക് എന്തുകൊണ്ടും അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമുമായുള്ള ബന്ധം. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാനും ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ പെടാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കൊരു ഫാത്തിഹ ഓതി മരണപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ അസ്ഹരി തങ്ങൾ അവർക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും ഒന്ന് രണ്ട് ആളുകളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇലാഹ